ഹായ് ഹലോ എൻഎസ്ക്രിപ്റ്റിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചലഞ്ചിലെ വീഡിയോകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ SSLC പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏഴാമത്തെ ദിവസമായ ഇന്നത്തെ ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ നമ്പർ 11 ക്വസ്റ്റ്യനാണിത്. ഇതൊരു പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണിത്. അപ്പം ഈ 2018 ക്വസ്റ്റ്യൻ നമ്പർ 11 4 മാർക്കിലോ 3 മാർക്കിലോ നമ്മുടെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പി ഓഫ് എക്സ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കണം. വിത്ത് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടർ എന്തായിരിക്കും? എക്സ് മൈനസ് 1 എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ പി ഓഫ് മൈനസ് 2 എന്ന് പറയുന്നത് 0 ആയാൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. ഒന്നാമത്തെ എ പാർട്ട് ടു ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ പാർട്ട് ടു ക്വസ്റ്റിനിലെ ഉത്തരം എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 അതേപോലെ തന്നെ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റിനോട്ട് പോവാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കണം. ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമുക്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് അതായത് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 2 തമ്മിൽ ഗുണിച്ചാൽ മാത്രം മതി നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമുക്ക് കിട്ടും. ഇത് ഗുണിക്കാൻ എല്ലാവർക്കും അറിയാം, 8th class തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇത് ഗുണിക്കുന്നതിനാണ് ഈ ബ്രാക്കറ്റിലുള്ള എല്ലാ സാധനവും ഈ ബ്രാക്കറ്റിലുള്ളവരുമായിട്ട് ഗുണിക്കുക. അതായത് എക്സ് എക്സ് ആയിട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. അതേപോലെ തന്നെ എക്സ് പ്ലസ് 2 ആയിട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 2x. അതേപോലെ തന്നെ മൈനസ് 1 എക്സ് ആയിട്ട് ഗുണിക്കുമ്പോൾ മൈനസ് 1x. മൈനസ് 1 2 ആയിട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2. Therefore, last number, P of x എന്ന് പറയുന്നതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം വേറെ ഒന്നുമില്ല, ഈ ഒരൊറ്റ എക്സ് സ്ക്വയർ ഉള്ളു. അതുകൊണ്ട് എക്സ് സ്ക്വയർ അതേപോലെ എഴുതുക. എക്സിന്റെ ടേം രണ്ടെണ്ണം ഉണ്ട്, ഒരു പ്ലസ് 2x ഉണ്ട്, ഒരു മൈനസ് 2x ഉണ്ട്. പ്ലസ് 2x മൈനസ് 2x കൂടെ ചെയ്താലും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. നമ്മുടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ നേരം എന്ത് കിട്ടും? ഒന്ന്. വലുതിന്റെ ചിഹ്നം എന്താണ്? പ്ലസ്. അപ്പൊ 1x മിച്ചമുള്ള മൈനസ് 2. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ ആണ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1x മൈനസ് 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫാക്ടേഴ്സ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1. ഈ പി ഓഫ് 1 എന്ന് പറയുന്നത് പ്ലസ് 1 ഫാക്ടർ വരുമ്പോൾ അത് മൈനസ് ആവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മൈനസ് 2 വന്നപ്പോൾ ഫാക്ടർ എന്തായി? പ്ലസ് 2 ആയി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.